ഹായ് കുഞ്ഞുങ്ങളെ, ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യവകലനവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 56 ഭക്ഷണ ചെലവ് എന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 3 ദിവസത്തെ പഠനയാത്രയുടെ ഭക്ഷണത്തിനായി 8,540 രൂപയാണ് കണക്കാക്കിയിരുന്നത്. ആദ്യ ദിവസത്തെ ഭക്ഷണത്തിന് 2,326 രൂപ ചെലവായി. ബാക്കി എത്ര രൂപയുണ്ട്? നമ്മൾ ആദ്യം അതാണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. 3 ദിവസത്തെ ഭക്ഷണത്തിനായി കണക്കാക്കിയ രൂപ, നമ്മളുടെ ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതാണ് സ്റ്റെപ്പായി എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 3 ദിവസത്തെ ഭക്ഷണ ചെലവിനായി കണക്കാക്കിയ രൂപ 8,540 രൂപ. ആദ്യത്തെ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ചിലവ് 2,326 രൂപ. മൂന്നാമത്തെ സ്റ്റെപ്പ് ബാക്കിയുള്ള രൂപ, അത് എങ്ങനെ കണ്ടെത്തുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോളങ്ങൾ തിരിക്കാം. 1,000, 100, 10, 1 അങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് കോളം വരച്ച് ചെയ്താൽ എളുപ്പമാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെ സ്ഥാനവിലയ്ക്കനുസരിച്ച് ക്രമീകരിക്കാം. 8,540, 2,326. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ക്രിയ ചെയ്ത് തുടങ്ങാം. 1-ന്റെ സ്ഥാനം, അവിടെ 0-ൽ നിന്ന് 6 കുറയ്ക്കുകയാണ് വേണ്ടത്. 0-ൽ നിന്ന് 6 കുറയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്ഥാനം 10-ന്റെ സ്ഥാനമാണ്. അവിടെ നിന്ന് അവിടെ എത്ര 10 ഉണ്ട്? 4 10 ഉണ്ട്. അതിൽ നിന്ന് 1 10 നമ്മളുടെ 1-ന്റെ പ്ലേസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 10-ന്റെ പ്ലേസ് 4 10-ൽ നിന്ന് 1 10 പോയി, ബാക്കി എവിടെ 3 10 ആയി. ഇനി നോക്കൂ, 10-ൽ നിന്ന് 6 കുറയ്ക്കണം. എത്ര കിട്ടും? 10-ൽ നിന്ന് 6 കുറച്ചാൽ 4. അടുത്ത പ്ലേസ് 10-ന്റെ സ്ഥാനം 3-ൽ നിന്ന് 2 കുറയ്ക്കുക, എത്രയാണ്? 1 അല്ലേ. അടുത്ത സ്ഥാനം 100-ന്റേതാണ്. അവിടെ 5-ൽ നിന്ന് 3 കുറയ്ക്കണം. 5-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 2. അടുത്ത സ്ഥാനം നോക്കുക, 1,000-ന്റെ സ്ഥാനമാണ്. 8-ൽ നിന്ന് 2 കുറയ്ക്കുക. 8-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 6. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 6,214. ഇനി രണ്ടാമത്തെ ദിവസം 3,344 രൂപ ചെലവായി. ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? അതാണ് നമ്മൾ അടുത്തതായി കണ്ടെത്തേണ്ടത്. വഴി എഴുതി ചെയ്യാം. ഒന്നാമത്തെ വഴി, കൈവശമുള്ള തുക. എത്രയാണ് കൈവശമുള്ള തുക? 6,214 രൂപ. രണ്ടാം ദിവസം ചെലവായ തുക എത്രയാണ്? 3,344 രൂപ. ഇനി ബാക്കിയുള്ള തുക എങ്ങനെ കണ്ടെത്തണം? 6,214-ൽ നിന്നും 3,344 കുറയ്ക്കണം. നോക്കുക, ഇവിടെ കോളം തിരിച്ച് സ്ഥാനവില അനുസരിച്ച് എഴുതിയിട്ടുണ്ട്. 6,214, അതിൽ 1,000-ന്റെ സ്ഥാനത്ത് 6, 100-ന്റെ സ്ഥാനത്ത് 2, 10-ന്റെ സ്ഥാനത്ത് 1, 1-ന്റെ സ്ഥാനത്ത് 4. 3,344 അതുപോലെ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 6,214-ൽ നിന്ന് 3,344 കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1-ന്റെ സ്ഥാനം നോക്കുക, 4, 4-ൽ നിന്ന് 4 കുറയ്ക്കുക. 4-ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 0. 10-ന്റെ പ്ലേസിൽ 1 ആണുള്ളത്. 1-ൽ നിന്ന് 4 പോവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്ലേസ് 100-ന്റെ പ്ലേസിൽ പോവുക. അവിടെ 2 100 ഉണ്ട്. അതിൽ നിന്ന് 1 100 10-ന്റെ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 10-ന്റെ പ്ലേസിൽ എത്രയാകും? 11 ആകും. 100-ന്റെ പ്ലേസിലെ 2 100-ൽ നിന്ന് 1 100 പോയി, ബാക്കി 1 ആകും. ഓക്കെ, ഇനി നമുക്ക് 11-ൽ നിന്ന് 4 കുറയ്ക്കാം. എത്ര കിട്ടും 11-ൽ നിന്ന് 4 കുറച്ചാൽ? 7 കിട്ടും അല്ലേ. ഇനി അടുത്ത സ്ഥാനം 100. അവിടെ 1-ൽ നിന്ന് 3 ആണ് കുറയ്ക്കേണ്ടത്. കുറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1,000-ന്റെ പ്ലേസിൽ പോകുന്നു. അവിടെ  6 1,000-ങ്ങളുണ്ട്. അതിൽ നിന്ന് 1 1,000 നമ്മൾ 100-ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 100-ന്റെ സ്ഥാനത്ത് 11 ആകുന്നു. 1,000-ന്റെ സ്ഥാനം 5 ആയി മാറുന്നു. ഇനി 11-ൽ നിന്ന് 3 കുറയ്ക്കണം. എത്ര കിട്ടും 11-ൽ നിന്ന് 3 കുറച്ചാൽ? 8 കിട്ടും അല്ലേ. ഇനി അടുത്തത് 5-ൽ നിന്ന് 3 കുറയ്ക്കുക. 1,000-ന്റെ സ്ഥാനം 5-ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 2,870 രൂപ. ഇനി അടുത്തത്
മൂന്നാമത്തെ ദിവസം ഭക്ഷണത്തിന് 3000 രൂപ ചിലവായി. ഭക്ഷണത്തിന് കണക്കാക്കിയിരുന്നതിനേക്കാൾ എത്ര രൂപ അധികം ചിലവായി? 2870 രൂപയാണ് ബാക്കിയുണ്ടായിരുന്നത്. 3000 രൂപ ചിലവായി. 2870നേക്കാൾ എത്ര രൂപ കൂടുതലാണ്? 3000. നോക്കാം, മൂന്നാമത്തെ ദിവസത്തെ ഭക്ഷണ ചെലവ് 3000 രൂപ. കൈവശമുള്ള തുക എത്രയാണ്? 2870 രൂപ. ഇനി അധികമായി ചിലവായ തുക കണ്ടെത്താൻ 3000-ൽ നിന്ന് 2870 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 130 രൂപ. ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു വഴി തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് പരിചയപ്പെടാം. നോക്കുക, 3000 കുറയ്ക്കണം 2870. അതിന് നേരെ 3000-ൽ നിന്ന് 1 കുറച്ച് 2999. ഇനി 2870-ൽ നിന്ന് 1 കുറച്ച് 2869. എന്നിട്ട് അത് രണ്ടും കൂടി കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 130. ഇനി മറ്റൊരു വഴി കൂടി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 3000-ന് പകരം 2999-ൽ നിന്നും 2870 കുറച്ച് 1 കൂട്ടിയാലും മതി. ഓക്കെ, ഇനി ഇതുപോലെയുള്ള ഒരു കണക്ക് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ 5000-ൽ നിന്ന് 3407 കുറയ്ക്കുക. നോക്കുക, 5000-ൽ നിന്ന് 1 കുറച്ചു, എത്ര എഴുതി? 4999. 3407-ൽ നിന്ന് 1 കുറച്ചു, 3406. ഇനി അവ തമ്മിൽ കുറച്ചിരിക്കുന്നു. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 1593. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനായി തന്നിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ വേഗം ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.